ഇനിയാണ് കഥ പറയാൻ പോകുന്നത്. ഈ കഥ ഇവിടെ നിന്ന് തുടങ്ങുന്നതേയുള്ളൂ. ബ്രദേഴ്സിന് വേണ്ടി കളിച്ച കളിക്കാരെ മാത്രമല്ല, കളിക്കളത്തിന് പുറത്ത് ആരവങ്ങളുയർത്തി അവരെ പിന്തുണച്ച കാണികളെ വരെ, നാട്ടുകാരെ വരെ വിട്ടുപോകില്ല എന്നുറപ്പാണ്. പക്ഷേ നിങ്ങളൊന്ന് ക്ഷമിക്കണം, ഈ കഥ പറയാൻ തുടങ്ങുന്നതേയുള്ളൂ. ജീവിച്ചിരിക്കുന്ന ഒരാളൊഴികെ എല്ലാവരെയും ഈ ക്യാമറ ഒപ്പിയെടുക്കും. ഒപ്പിയെടുക്കാത്ത ഒരാളെക്കുറിച്ച് അതിൻ്റെ വിശദമായ കഥ മറ്റൊരു എപ്പിസോഡിൽ ഞാൻ പറയും. പറയുന്നത് ചെറുതുരുത്തി ബ്രദേഴ്സ് ടീമിൻ്റെ കഥയാണെങ്കിലും ഇത് ചെറുതുരുത്തിയുടെ ഒരു ഫുട്ബോൾ ചരിത്രമായി മാറുന്നുണ്ട്. അതുകൊണ്ട് ഷാജാൻ ഖാനെ ഓർത്ത പോലെ, അതുപോലെ അസിഖാനെ ഓർത്ത പോലെ സഹീർ ഖാനെയും ഞാൻ ഈ എപ്പിസോഡിൽ ഓർക്കുകയാണ്. സഹീർ ഖാക്ക് ഓർമ്മപ്പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. 1997 ഫ്രാൻസിനെതിരെ ബ്രസീലിയൻ താരം റോബർട്ടോ കാർലോസിന്റെ ഒരു ഫ്രീ കിക്ക്, അത് പോസ്റ്റിന് പുറത്തേക്ക് പോയി വളഞ്ഞ് ഗോളി അന്തം വിട്ടു നിൽക്കെ പോസ്റ്റിന്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു കിക്ക്, ഇന്ന് ലോകം മുഴുവൻ ഇപ്പോഴും അത്ഭുതത്തോടുകൂടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ കിക്ക് നമ്മുടെ മനസ്സിന്ന് ഒരിക്കലും മാഞ്ഞിട്ടില്ല. അങ്ങനെ സെവൻസ് ഫുട്ബോളിന്റെ പോസ്റ്റുകളിൽ വളഞ്ഞിറങ്ങുന്ന പാരച്യൂട്ട് കിക്ക് നമ്മൾ കണ്ടത് ബ്രദേഴ്സിന്റെ എക്കാലത്തെയും മുന്നേറ്റ നിരയിലെ കുന്തമുന്ന മുന്നേറ്റ നിരക്കാരൻ കേച്ച് റസാക്കണ്ണനിൽ നിന്നാണ്. ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത് അദ്ദേഹത്തിൽ നിന്നാണ്. അദ്ദേഹം അക്കാലത്ത് കളിച്ച ബ്രദേഴ്സിൽ തന്നോടൊപ്പം കളിച്ച കളിക്കാരെ ഓർത്തുകൊണ്ടാണ് ഈ എപ്പിസോഡ് ആരംഭിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഒന്നിച്ച് കളിച്ചിരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പൊസിഷൻ കാര്യമായിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും രണ്ടാൾക്കാരും മൂന്നാൾക്കാരും എപ്പോഴും വിങ് ബാക്കായിട്ടും ഫോർവേഡായിട്ടും എപ്പോഴും ഞങ്ങളുണ്ടായിരുന്നു. അതായത് ഒന്ന് കൃഷ്ണനുണ്ണി, അത് സ്ഥിരം ഫോർവേഡാണ് ആൾ. കൃഷ്ണനുണ്ണി, പിന്നെ ഞാൻ, പിന്നെ ഗഫൂർ എന്ന് പറഞ്ഞ മണി, ജമാൽ, പിന്നെ മജീദ്. അത് ഭയങ്കര രസമാണ്. മജീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ജോലി കിട്ടിയിട്ട് എം ഇ ജിയിൽ പോയി മിലിറ്ററി ഡിഫൻസിലായിരുന്നു. അപ്പോൾ അവൻ ലീവിൽ വരുന്ന സമയത്താണ് ഞങ്ങളുടെ ടീം ഒന്നും കൂടി സെറ്റ് ആവുന്നത്, ഒന്നുകൂടി സ്ട്രോങ് ആവും. അപ്പോൾ ഞങ്ങൾക്ക് കളിക്കാനൊരു ഹരമാണ്. കാരണം മജീദ് മുന്നേറ്റേറിയാലും ഫോർവേഡിൽ മജീദും കൂടി വന്നു കഴിഞ്ഞാൽ അതൊരു ഒരു പ്രത്യേക ഒരു രസമാണ് അന്നത്തെ ആ കളിക്ക് പോക്കാൻ. അപ്പോൾ കൃഷ്ണുണ്ണി എന്ന് പറഞ്ഞാൽ അസാധ്യ പ്ലെയറാണ്. കാരണം എത്ര ബാക്ക് ഉണ്ടെങ്കിലും ഏത് ബാക്കായാലും അവരൊക്കെ മടക്കി, ഗോളിയെ പോലും മടക്കി ഗോൾ അടിക്കാൻ കഴിവുള്ള ഒരു പ്ലെയറാണ് കൃഷ്ണുണ്ണി. പിന്നെ ഗഫൂർ, അതായത് മണി എന്ന് പറയുന്ന ആൾ, അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റണ്ണിങ് ആണ് അവനെ പിടിക്കാൻ. ഇപ്പോൾ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കാൻ, 2021 കേരള സ്റ്റേറ്റ് കളിച്ച പ്ലെയറാണ് ജോപ്പോളിൻ്റെ കൂടെ. 2021 കേരളത്തിന് വേണ്ടി കൂട്ടണിഞ്ഞ പ്ലെയറാണ് മണി. നിർഭാഗ്യവശാലോ എന്തോ പിന്നീട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല, അതൊന്ന്. പിന്നെ ജമാല് നല്ലൊരു ഫോർവേഡാണ്. പിന്നെ ഞങ്ങൾക്ക് ഇടയ്ക്ക് കളിക്കാൻ വരും ബഷീർ, വരും വന്നിവിടെ സംസാരിച്ച് ബഷീർ വരും. പിന്നെ ഞങ്ങളുടെ സ്ഥിരം ഒരു സ്റ്റോപ്പർ ഉണ്ടായിരുന്നു, ഒരു രമേശ് ബാബു എന്ന് പറഞ്ഞിട്ട് ഷൊർണൂരുള്ള പ്ലെയർ ആയിരുന്നു. പിന്നെ ബാബു ഷൊർണൂരിന്നുള്ള ബാബു മെയിനായിട്ട് ഫോറോന് കളിച്ചത്. ഞാൻ, റസാഖ്, മണി, ഫോറോ നാലഞ്ചാണ്, കൃഷ്ണൻ, പിന്നെ നമ്മുടെ ജമാലൊക്കെ ഉണ്ടായിരുന്നു. ബ്രദേഴ്സിന്റെ എക്കാലത്തെയും മികച്ച ഗോളി കാദർക്ക അയച്ചു തന്ന ഫോട്ടോയാണിത്. ഈ ഫോട്ടോയിൽ ഉള്ളത് ആരൊക്കെയാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇത് കവളപ്പാറ ഫൈനലിലെ ഫോട്ടോ ആണ്. കവളപ്പാറ ഫൈനലിലെ ഫോട്ടോ ആണ് ഇത്. ഇടതുവശത്ത് നിന്ന് കൃഷ്ണുണ്ണി, അംസക്കുട്ടി, അസീസ്, ബാബു, റസാഖ്, ചുക്കുമണി, അനിയേട്ടൻ, ഞാൻ. ടീമിൽ പല മാറ്റങ്ങളുണ്ടായിരുന്നേ. ആദ്യത്തെ ടീമും പിന്നത്തെ ടീമൊക്കെ മാറി മാറി വന്നു. ചില പ്ലേയേഴ്സ് മാത്രം മാറി, രണ്ടോ മൂന്നോ പ്ലേയേഴ്സിന് മാറിക്കൊണ്ടേയിരിക്കും. അന്ന് എല്ലാവരും സ്റ്റാറുകളാണ് അന്ന്.
ഏത് ടീം കൊണ്ടായാലും ജയിക്കും. ഓരോ ഇപ്പോൾ ആർക്കെങ്കിലും വേറൊരു കളി ഉണ്ടെങ്കിൽ അവർ പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ പ്ലെയേഴ്സിനെ കൊണ്ടുപോകും, ഇവരില്ലെങ്കിൽ പട്ടർബഷറെ കൊണ്ടുപോകും. അന്ന് ഈ മണിയും ജമാലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റാറുകളാണ്. സബ്സ്റ്റിറ്റ്യൂട്ടിൽ ഇറങ്ങിയിട്ട് ഗോൾ അടിക്കുന്ന ആൾക്കാരാണ്, എക്സ്ട്രാ ടൈമിൽ ഇറങ്ങും, ലാസ്റ്റ് ഇറങ്ങും, ഗോൾ അടിക്കുന്ന ആൾക്കാർ. ഈ മണിയൊക്കെ സ്റ്റേറ്റ് ആയി കളിച്ചിട്ടുള്ളതാണ്. ഒന്ന് കുറച്ച് കാലം ഇവിടെ പി പി ബാബു ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെ കുറെ ആൾക്കാർ, പിന്നെ അവരെ ചേഞ്ചിൽ ഇങ്ങനെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ മാറി മാറിയിട്ട് വരും. നമുക്ക് ഇവൻ്റെ ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ബാബു വന്നതിലാണ് പിന്നെ നമുക്ക് കുറച്ച് ഒന്ന് വിങ്ങിലേക്ക് മാറാനും സെൻട്രലിലേക്ക് മാറാനും ഒക്കെ ഒരു സൗകര്യം ഉണ്ടായി. പല ആളുകളും പല സമയത്തും ബ്രദേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ 10 പേർ, ഏറെ ശ്രദ്ധിക്കപ്പെട്ട 10 പേരാണ് ബ്രദേഴ്സിന്റെ എക്കാലത്തെയും എടുത്തു പറയാവുന്ന ഏറ്റവും നല്ല കളിക്കാരായുള്ളത്. ആ ബാക്ക് പിന്നെ അവിടെ അപ്പുട്ടേട്ട, അവിടുത്തെ അനി, അവരൊക്കെ കളിക്കലുണ്ട് ബാക്ക്. ചിലപ്പോൾ ബാക്ക് മിഡിൽ ചിലപ്പോൾ നമ്മുടെ ബാബു, നമ്മുടെ ഇവിടുത്തെ ഈ കബീറണ്ണൻ്റെ അനിയനല്ലേ ബാബു. നമ്മുടെ നമ്മൾ കണ്ടുപോർത്തോളം ഏറ്റവും കൂടുതൽ അവൻ നമ്മുടെ ഒന്നിലെങ്കിൽ ഫോർവേഡ് കളിക്കും, ഒന്നിലെ ബാക്കിൽ വന്ന് കളിക്കും, അങ്ങനെ കൂടുതൽ കളിച്ചിരിക്കണവനാണ്. ബ്രദേഴ്സിന്റെ കോച്ച് ആരാണ്? ഈ ചോദ്യം വളരെ പ്രശസ്തമായി എല്ലാവരും ഉയർത്തുന്ന ചോദ്യമാണ്. കാരണം ഒരു ടീമിന് ഇത്രയധികം മുന്നോട്ട് പോകണമെങ്കിൽ, ഇത്രയധികം കളിക്കണമെങ്കിൽ ശക്തമായ ഒരു കോച്ച് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. നമുക്കറിയാം ഓരോ ടീമിനെ സംബന്ധിച്ചോളം അതിൻ്റെ അടിത്തറവാകിയ കോച്ചുകളെ കുറിച്ച് ചരിത്രം പറയുന്നുണ്ട്. പക്ഷെ ബ്രദേഴ്സ് ടീമിന്റെ കോച്ച് ആരാണ്? ആ ചോദ്യം അവരിലെ കളിക്കാരോട് തന്നെ നമ്മൾ ചോദിക്കുകയാണ്. കോച്ച് എന്ന് പറയല്ലേ, ഞങ്ങൾ തമ്മിൽ തമ്മിലൊക്കെ കോച്ചാ. പിന്നീടാണ്, പിന്നെപ്പോ മജീദ് വരുമ്പോഴൊക്കെയാണ് നമുക്ക് കുറച്ചും കൂടി ഒരു പ്രചോദനം ഉണ്ടായിരുന്നത്. കാരണം വെച്ചാൽ മജീദ് നമുക്ക് ആദ്യം കുറച്ച് കാലം ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അവൻ ലീവിന് വരുന്ന സമയത്തൊക്കെയാണ് നമുക്കൊരു പ്രചോദനം കുറച്ചും കൂടി ഉണ്ടാകണം, അപ്പൊ ഒന്നും കൂടി സ്ട്രോങ് ആവും. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. കോച്ച് പറയണ പോലെ തന്നെയാണ്. ഒന്ന് ഞങ്ങൾക്കൊന്നും കോച്ചിങ് ക്യാമ്പോ കോച്ചിങ്ങോ ഒന്നും ഇല്ല. ഞങ്ങൾ തന്നെ ഞങ്ങളെ കോച്ച് ചെയ്യുക, ഞങ്ങൾക്കറിയണം മറ്റവർക്ക് പറഞ്ഞു കൊടുക്കുക, അവർക്കറിയണം ഞങ്ങൾക്ക് പറഞ്ഞു തരാം. അത് ഞങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണ് ഞങ്ങളുടെ ടീം. അപ്പോൾ എനിക്കറിയണ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് സ്വീകരിക്കാനും അതേപോലെ ചെയ്യാനും അത് പ്രാക്ടീസ് ചെയ്യാനും അവർ തയ്യാറാണ്. അതേപോലെ തന്നെ അവരിലുള്ള ഐഡിയ ഗ്രൗണ്ടിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് ഞങ്ങളും അതേപോലെ പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ഒത്തൊരുമയാണ് ഞങ്ങളുടെ ടീമിൻ്റെ ബലം. ഞങ്ങളുടെ കളിയെ കുറിച്ചിട്ട് വിലയിരുത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് അന്നത്തെ കാലത്ത് ഒരു കോച്ചിങ് അങ്ങനെ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അന്നൊന്നും ഇവിടെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്യാനോ കോച്ചിങ് തരാനോ അല്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് പറഞ്ഞു തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനൊരു കാലഘട്ടമായിരുന്നില്ല. ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിരുന്ന 4 മണിക്ക് ശേഷം ചെറുതിരുത്തി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ്. ചുരുക്കം 1-2 പേർക്ക് മാത്രം എവിടെയെങ്കിലും വല്ല കോച്ചിങ് ക്യാമ്പ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഭാഗ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ലീഗ് കളിക്കാൻ പോകുമ്പോഴൊക്കെ 1-2 ആൾക്കാർക്ക്, അതായത് നമ്മുടെ മണി, അതായത് കരിപ്പാക്കുളം ഗഫൂർ എന്ന് പറയും, അവൻ പിന്നെ കൃഷ്ണനുണ്ണി പൂശ്ശേരി അപ്പുട്ടേട്ടൻ്റെ ഒരു പെങ്ങളുടെ മകനുണ്ട്, ഗോപാലകൃഷ്ണേട്ടൻ്റെ മകൻ, ഇപ്പം മാഷാണ്. അപ്പോൾ അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്യാമ്പുകളൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാതെ കളിച്ചിരുന്ന കുറച്ച് 8-10 കളിക്കാരാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത് ഇവിടെ ചെറുതും. അപ്പോൾ അതെന്താ വെച്ചാൽ 4 മണിക്ക് ഞങ്ങൾ ചെറുതി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വരും. 4 മണി മുതൽ 4:30 ആയി കഴിഞ്ഞാൽ പിന്നെ ഒരാളും ഗ്രൗണ്ടിലേക്ക് ഇറക്കില്ല, പ്രാക്ടീസ് ചെയ്യാൻ പോലും ഇറക്കില്ല. കാരണം അത് അന്നത്തെ കാലത്ത് ഒരു വാശിയായിരുന്നു. ഒരു 10-16 പേര് ഗ്രൗണ്ടിലായി കഴിഞ്ഞാൽ പിന്നെ ബൂട്ടും ജേഴ്സിയും കിറ്റുകൊണ്ട് വരുന്നവരൊന്നും ഗ്രൗണ്ടിൽ ഇറക്കിയിരുന്നില്ല. അങ്ങനെ 4 മണി മുതലുള്ള ഒരു പ്രാക്ടീസ് ആയിരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, എൻ്റെ ഒരു ജ്യേഷ്ഠൻ ഉണ്ടായിരുന്നു ഷാജഹാൻ. അപ്പോൾ ആളെ കുറിച്ച് ജമാലൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കളിക്കാരനായിരുന്നു. ഞാൻ പറയുന്നത് കൂടുതൽ ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞതൊരു കൂടുതൽ അധികമാവും. പക്ഷെ എന്നിരുന്നാലും നല്ലൊരു കളിക്കാരനായിരുന്നു. അപ്പോൾ പുള്ളി ഇതുപോലെ തന്നെയാണ് ഷൂട്ടിംഗ് പ്രാക്ടീസാണ് കൂടുതൽ നടത്തിയിരുന്നത്. അപ്പോൾ അത് കണ്ടു പഠിച്ചിട്ടാണ് നമ്മളും അതിനോട് ഒരു താല്പര്യമായത്. അങ്ങനെ സെറ്റായ ടീമിന്റെ പേരാണ് ബ്രദേഴ്സ്. പുറത്തുനിന്ന് ആരെയും അവസാന കാലം വരെ കളിക്കാൻ ഇറക്കാൻ ബ്രദേഴ്സ് കൂട്ടാക്കിയില്ല. ഈ ബ്രദേഴ്സ് ടീമിൽ ഒരാളെ ഒഴിവാക്കേണ്ട ആൾക്കാരല്ല. കാരണം ഇപ്പോൾ ഞങ്ങൾ എവിടെയെങ്കിലും കളിക്കാൻ പോയി എന്ന് വെച്ചാൽ തന്നെ ഞാനൊരു ഗോൾ അടിക്കുകയാണെങ്കിൽ എൻ്റെ കഴിവ് ചിലപ്പോൾ ഒരു 30% ഉണ്ടാവും, പക്ഷെ അതിലൊരു 70% കൂടെ കളിക്കുന്നവരുടെ ഒരു കഴിവാണ്. ആ ഒരു ടീം എന്ന് പറഞ്ഞ ഒരു സെറ്റായ ടീമിൻ്റെ പേരാണ്, ഒരു കളിക്കാരൻ്റെ അല്ല, ആ മൊത്തത്തിലുള്ള ടീമിൻ്റെ. ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് കാലത്ത് കളിച്ചാലും ഒരു ടീമാണ്. ഞങ്ങളുടെ കാലഘട്ടം മുതൽ 93-94 ഇത് അവസാനിക്കണവരെ ഒരേ പ്ലെയേഴ്സാണ് കളിച്ചിരുന്നത്.
ഞങ്ങൾ സെമിയൊക്കെ രണ്ട് ലെഗുള്ള കളക്ഷൻ ടൂർണമെൻറ്റിൽ പോയി കളിക്കുമ്പോൾ ഞങ്ങൾ തോറ്റു കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു ഗോള് രണ്ട് ഗോളൊക്കെ ഡൗൺ ആയിട്ട് ഞങ്ങൾ വന്നാലും വീണ്ടും പിറ്റേ ദിവസം ഞങ്ങൾ അതേ ടീം തന്നെയാണ് ആ ഗ്രൗണ്ടിൽ പോയി ഇറങ്ങുന്നത്. എന്നാലും നമ്മൾ ആ ടീമിനെ അടിച്ചിട്ട് ഞങ്ങൾ ജയിച്ചിട്ട് പോരലാണ് പതിവ്. അത് ഞങ്ങളുടെ ടീമിൻ്റെ ഒരു സ്ട്രെങ്ത്താണ്. ഇന്ത്യൻ ഫുട്ബോളിന് വേണ്ടി ഒരു കാലത്ത് ബൂട്ട് കെട്ടിയ പ്രമുഖർക്ക് നേരെയാണ് ബ്രദേഴ്സിന്റെ ഒരു കാലത്തെ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അക്കാലത്ത് സെവൻസ് ഫുട്ബോൾ കളിക്കുന്നതിന് ഇലവൻ കളിച്ചിരുന്ന ആളുകൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കാലത്ത് കേരളത്തിൽ നിന്ന് കളിച്ച ഏതാണ്ടെല്ലാ ഫുട്ബോൾ താരങ്ങളും ഇന്ത്യക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് കളിച്ച ഏതാണ്ടെല്ലാ ഫുട്ബോൾ താരങ്ങളും സെവൻസ് കളിച്ചിട്ടുണ്ട്. അനസ് എടത്തടിക ഇക്കാര്യം തന്നെ ഫിഫയുടെ ഡോക്യുമെന്ററിയിൽ എടുത്തു പറയുന്നു. കളിച്ച പ്രമുഖരെ ആരൊക്കെയാണ്? ബ്രദേഴ്സ് ടീമിന്റെ ചരിത്രത്തെ തന്നെ അടയാളപ്പെടുത്തിയ അവർ ആരാണ്? അവരെ കുറിച്ച് അന്ന് കളിച്ചവർ തന്നെ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നു. IM വിജയൻ കൂടാതെ ടോളി സേവിയർ എന്ന് പറഞ്ഞ തൃശ്ശൂർ പ്ലെയർ ഉണ്ടായിരുന്നു. പിന്നെ IM വിജയൻ, ജോപ്പോൾ അഞ്ചേരി, പിന്നെ കേരള പോലീസിന്റെ തന്നെ പഠിത്ത കാലത്ത് ആൾ മരണപ്പെട്ടു, ജാബിർ പറഞ്ഞ പ്ലെയറാണ്. അതൊക്കെ സന്തോഷ് ട്രോഫി കളിക്കാവുന്ന പ്ലെയറാണ്. അവൻ ഇന്ത്യൻ ടീമും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ജാബിർ, ലിസ്റ്റൻ, അങ്ങനെ ഒരുപാട്. നമ്മൾ ഇങ്ങനെ നമ്മുടെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പലപ്പോഴും നമ്മൾ കളിക്കാൻ പോകും. അന്നത്തെ കാലത്ത് ഇന്നത്തെ മാതിരി മൊബൈൽ അല്ലെങ്കിൽ മീഡിയ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എപ്പോഴെങ്കിലും നമ്മൾ തമ്മിൽ തമ്മിൽ കാണുന്നൊരിതുള്ളൂ. കളി കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ 2-1 അല്ലെങ്കിൽ 3-1 ജയിച്ചിട്ടുണ്ടാവും. ജയിച്ച് പോകുന്ന സമയത്ത് തിരിച്ച് ഗ്രൗണ്ടിൽ നിന്ന് കയറുന്ന സമയത്താവും ആൾക്കാർ പറയുക, നിങ്ങളൊന്ന് തോൽപ്പിച്ച ആരെന്നറിയോ, ആ പോണത് ആരാന്നറിയോ, ആ പോണത് അമീദാണ്. പക്ഷെ നമുക്ക് സ്ഥിരം അറിയുന്ന ജോപ്പോൾ അഞ്ചേരിനെ IM വിജയനെയൊക്കെ അറിയാം. പക്ഷെ മലപ്പുറം ജില്ലയിലെ പല പ്ലെയേഴ്സിനും നമുക്ക് അറിയണ്ടാവില്ല. അവരൊക്കെ കേരളത്തിന് വേണ്ടിയിട്ടും ഇന്ത്യക്ക് വേണ്ടിയിട്ടും കളിക്കുന്ന പ്ലെയേഴ്സോ. അവരൊക്കെ ഈ പറഞ്ഞ മാതിരി അവിടെ കളിയില്ലാത്ത വന്നിട്ട് ലീവിൽ വരുമ്പോഴാണ് ഇവിടെ സെവൻസിനും മലപ്പുറം ടീമിന് വേണ്ടിയിട്ട് അവർ കളിക്കുക. ആ സമയത്ത് അടിച്ച് അവരെ നമ്മൾ തോൽപ്പിച്ചു കഴിഞ്ഞ് പോകുന്ന സമയത്താവും പറയുക, ഇന്ന പ്ലെയറാണ് ഇത്, ഇങ്ങനെ കേരള പോലീസിന്റെ പ്ലെയറാണ് ഇത്, അല്ലെങ്കിൽ ഇതിനകത്ത് വേണ്ടി കളിക്കുന്ന ആളാണ്. അത്രയും എതിരാളികൾ എന്താണെന്ന് പറഞ്ഞാൽ കവളപ്പാറയിൽ ഉണ്ടായിരുന്നു, പട്ടാമ്പിയിൽ ഉണ്ടായിരുന്നു, ചെർപ്പളശ്ശേരിയിലുണ്ട്, മണ്ണാർക്കാടുണ്ട്, പിന്നെ മറ്റേ തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിലുണ്ട്, പൂങ്കുന്നുണ്ട്, അങ്ങനെ എരുമപ്പെട്ടിയുണ്ട്, അങ്ങനെ എല്ലാ ഭാഗത്തും നല്ല നല്ല പ്ലെയേഴ്സുകൾ, നല്ല നല്ല ടീമുകൾ ഉണ്ടായിരുന്നു. തൃശ്ശൂർ ജിംഗാന അങ്ങനെയുള്ള പോലെയുള്ള ടീമുകളൊക്കെ നമുക്ക് നേരിടേണ്ടായിരുന്നു. ഇന്ത്യൻ ടീമിൽ കളിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. IM വിജയനെ പോലെയുള്ള ആ സീസണിൽ കളിച്ചിരുന്ന ഒരുപാട് ആൾക്കാർ, വിൽസൺ എന്നൊക്കെ മെയിൻ പ്ലെയേഴ്സൊക്കെ കളിക്കുന്ന സമയമാണ്. ജോപ്പോൾ അഞ്ചേരി, ബിജു, പാപ്പച്ചൻ, പിന്നെ വിജയനെയൊക്കെ കണ്ടാൽ നമുക്ക് ഇതായിരിക്കും, ഒരു സ്കെൽറ്റ് പോലെ ഒരു പയ്യനായിരുന്നു, പെനസിൽ പോലെ. എന്നെയൊക്കെ നല്ല വലിച്ചു വന്നിക്ക് അറിയില്ല നമുക്ക്. പിന്നെ ഈ ഗിരീഷ് എന്നൊക്കെ പറഞ്ഞു, ഗിരീഷ്, പിന്നെ ഗുലാബ് ജാൻ, പിന്നെ ശങ്കുണ്ണി ഷോപ്പർ, അഞ്ചേരി ആൾ. ഞാൻ ഒരു കേച്ചേരി പോയി കളിക്കുന്ന സമയത്ത് അഞ്ചേരി അവിടെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ലിസ്റ്റൻ ഉണ്ടായിരുന്നു, ഒരു വിങ് ലിസ്റ്റനെ കളിച്ചിരുന്നു അന്ന് ഇന്ത്യൻ ടീമിൽ. ആ ലിസ്റ്റൻ ലെഫ്റ്റ് വിങ് കളിച്ചിരുന്നു അന്ന്, ലിസ്റ്റൻ, ശങ്കുണ്ണി, പിന്നെ വേറെ ഗുലാബ് ജാൻ ആയിരുന്നു അവരെ മിഡ്ഫീൽഡർ, ബാക്കിൽ കളിച്ചിരുന്നു മൂന്നാൾ. ഗിരീഷ്, വിജയൻ, പിന്നെ ഗിരീഷ്, വിജയ്, IM വിജയൻ, വേറെ ഒരുത്തനും കൂടിയിട്ട് അവർ രണ്ട് മൂന്ന് ആൾക്കാരും കൂടിയിട്ടാണ് പുറകെ കളിച്ചിരുന്നത്. അതായത് മെയിൻ എതിരാളി IM വിജയൻ ഉണ്ടായിന്. അതായത് നമ്മൾ ചേലക്കര പങ്കാരപ്പള്ളിക്ക് വേണ്ടിയിട്ട്, ചേലക്കര നമ്മൾ കളിക്കുകയാണ്. അപ്പോൾ ചേലക്കര തൊട്ടടുത്തുള്ള പങ്കാരപ്പള്ളി അവിടെ ഫൈനലിൽ വരികയും ആ ഫൈനലിന് വേണ്ടിയിട്ട് പിന്നെ IM വിജയൻ കേരള പോലീസ് ടീമിന് വേണ്ടിയിട്ട് കത്തി കളി എടുക്കുന്ന ടൈമാണ്. ഏറ്റവും നല്ല പെർഫോമൻസ്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല കളിയും ഏറ്റവും നല്ല പ്ലെയറായിട്ട് കത്തിയിരിക്കുന്ന ടൈമാണ് IM വിജയൻ. ആ IM വിജയൻ നേരിട്ട് നമ്മൾ നമ്മുടെ എതിർ ടീമിൽ വരുന്നു. ഒരു പ്രത്യേക ഒരു 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 ഇതായിരുന്നു, നമുക്കൊരു ഒരു ഒരു ടെൻഷനും ഒരു ആവേശമായിരുന്നു IM വിജയൻ്റെ കൂടെ കളിക്കുന്നത്. അത് പിന്നെ മറ്റേ IM വിജയൻ്റെ ഭാഗത്ത് നിന്നത് നമ്മുടെ അംസയാണ്. അംസ അംസ കുറച്ച് ഉയരം കമ്മിയാണ്, വിജയനെ കുറച്ച് ഹൈറ്റ് കൂട്ടാണ്. എങ്കിൽ കൂടി ഒരു 90-60 മിനിറ്റ് പിന്നെ വിജയൻ ശരിക്ക് പെട്ടുപോയി എന്ന് പറയാന്നാണ് അതിന് ഏറ്റവും നല്ലത്. അങ്ങനെ രണ്ടാം ലെഗിൽ ആ കളി രണ്ടാമത്തെ ദിവസം മാറ്റിവെക്കുകയും 2-1 നമ്മളെ തോൽപ്പിക്കുകയും വിജയൻ നല്ല കളി കളിച്ച് നമ്മൾ. പക്ഷേ വിജയനത് പിന്നെ എപ്പോഴും ഓർക്കും, ചെറുപുർത്തി എന്ന് പറഞ്ഞത്. ജോപ്പോൾ അഞ്ചേരി, ലിസ്റ്റൻ, മറ്റേ ജോൺസൺ, ശങ്കുണ്ണി, മറ്റേ സോളി സേബർ,
മറ്റേ പട്ടാമ്പീല് ജോപ്പോളഞ്ചേരിയൊക്കെ അന്ന് പിന്നെ മോഹൻ ബഗാനൊക്കെ കളിക്കുന്ന സമയത്താണ് നമ്മൾ ഇവിടെ പട്ടാമ്പീല് വന്നത്. പട്ടാമ്പീലൊക്കെ വെച്ചിട്ട് നമ്മുടെ സെമിയിൽ ജോപ്പോളിൻ്റെ ടീമായിരുന്നു. ആദ്യം ഒരു ഗോൾ അവർ അടിച്ച്, പിന്നെ നമ്മൾ രണ്ട് ഗോൾ തിരിച്ചടിച്ചിട്ടാണ് അന്ന് വിളിച്ചു അവിടെ ട്രോഫി. കാതിർക്ക തന്നെയാണ് ബ്രദേഴ്സിൻ്റെ ഒന്നാം നമ്പർ ഗോളി. പക്ഷേ അദ്ദേഹത്തിന് പരിക്കേറ്റ് 3 വർഷത്തോളം പുറത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ ബ്രദേഴ്സിൻ്റെ ഗോളിയായത് ഇന്ത്യൻ ഗോൾ കീപ്പറാണ്. ഈ ഫിറോസ് ഷെരീഫ് എന്ന് പറയുകയെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഗോളി കാദറായിരുന്നു. നമ്മുടെ സിംഗത്തുള്ള കാദർ കാദറിന് ഒരു പരിക്കുപറ്റി. പരിക്കുപറ്റി ആൾക്ക് ഗോളി നിൽക്കാൻ പറ്റാത്തൊരു സന്ദർഭം വന്നു. വന്നപ്പോഴാണ് ഞങ്ങൾ ഷൊർണൂരിലുള്ള റിയാസുണ്ട്, അവിടെ ഒരു രാഷ്ട്രീയത്തിലും അങ്ങനെ കുറച്ച് ബിസിനസ്സിലൊക്കെ ഉള്ള റിയാസുണ്ട്, അവൻ്റെ കുടുംബക്കാരനാണ് ഈ ഗോളി ഫിറോസ് ഷെരീഫ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവനെ പോയി കണ്ടു. ഇയാൾ ഇന്ത്യക്ക് വേണ്ടിയിട്ടൊക്കെ ഗോളി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവൻ വെക്കേഷനിൽ വരും, വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വിളിച്ചുകൊണ്ടു. അന്നത്തെ കാലത്ത് വിജയത്തിൻ്റെ പ്രധാന ഘടകങ്ങളൊക്കെ അതായിരുന്നു. കാരണം അതൊരു വല്ലാത്ത അനുഭവങ്ങളാണ്. കാരണം ഒരു പോസ്റ്റിൽ നിന്ന് ഒരു പോസ്റ്റ് വരെ ഡൈവ് അടിക്കാനുള്ള ഒരു കഴിവുള്ള ഒരു ഗോളിയായിരുന്നു. വെറുതെ അല്ലല്ലോ ഇന്ത്യൻ ടീമിൽ കയറി കൊടുക്കും. അപ്പോൾ അങ്ങനെ അവരെയും കൊണ്ട് കുറേ അതൊക്കെ നല്ലൊരു അനുഭവം. 2-3 സീസൺ ഞങ്ങൾക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. അത് പൈസ നോക്കിയിട്ട് അങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ ഞങ്ങൾക്ക് വരും കളിക്കും. ഇത് നല്ല അനുഭവങ്ങൾ തന്നെയായിരുന്നു. പിന്നെ ഈ ഗോളി കാദറിൻ്റെ ഒരു ചെറിയൊരു രസം പറഞ്ഞു തരാം. ഞങ്ങൾ എവിടെയെങ്കിലും പോയി കളിക്കുകയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചിരുന്ന ഈ ഗോളി കാദറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ കേരള വർമ്മ കോളേജിൽ പഠിച്ചിരുന്നു. ഞങ്ങൾ ടീം ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് പറയും ആൾ, എടാ ആ പോണത് ചോപ്പോളാണ് കേട്ടോ. അതായത് അവൻ കേരള വർമ്മ കോളേജിൽ പഠിക്കുമ്പോൾ തൃശ്ശൂരിൽ ഒരുപാട് പ്ലെയേഴ്സിനെ അറിയാം. അപ്പോൾ അപ്പോഴേ പറയൽ തുടങ്ങും, പിന്നെ അവന് പറയലും തുടങ്ങും ഈ കളിക്കാരൻ. പക്ഷേ പോസ്റ്റിനടിയിൽ നല്ലൊരു കളിക്കാരനായിരുന്നു കാദറും. ഇനിയാണ് കളി. ഓരോ മൈതാനങ്ങൾക്കും ഏറെ കഥകൾ പറയാനുണ്ട്. ഇനി മൈതാനങ്ങളുടെ കഥ. കവളപ്പാറ മൈതാനത്തിന് ഒരു കഥ പറയാനുണ്ട്. ആ കഥ കേൾക്കുക. നിഷാ കവളപ്പാറ എന്ന് പറഞ്ഞ അവിടെ ടൂർണമെന്റിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ബൂട്ടിട്ട് നല്ല കളികൾ അവിടെ കാഴ്ചവെക്കാൻ തുടങ്ങിയത് ഞങ്ങൾ അവിടെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് ഒരു 3-4 വർഷം കവളപ്പാറയ്ക്ക് വേണ്ടി, നിഷാ കവളപ്പാറയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കളിച്ചിരുന്നത്. നിഷാ കവളപ്പാറ ടീമിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കളിച്ചിരുന്നത്. പിന്നീട് ഞങ്ങൾക്ക് തോന്നി നല്ലൊരു ടീം അത്, നമ്മളപ്പോൾ അവിടെ 2-3 വർഷം ട്രോഫി എടുത്തു കൊടുത്തു കവളപ്പാറയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവർ പിന്നീട് ഞങ്ങളോടുള്ള സമീപനം ലേശമായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് അവിടെ ടീമിറക്കി 3 വർഷമൊക്കെ ഞങ്ങൾ ട്രോഫി എടുത്തു അവിടെ. 4-ാമത്തെ വർഷം അവർക്കെതിരായിട്ടാണ് ഫൈനൽ വന്നത്. ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. ഫൈനലിൽ വന്നു കഴിഞ്ഞാൽ സെമി ഫൈനലിലൊക്കെ നമ്മൾ കളിക്കുമ്പോൾ കവളപ്പാറയ്ക്ക് എതിരായി കളിക്കുക. കാരണം 3-4 വർഷം നമ്മൾ അവർക്ക് വേണ്ടി കളിച്ചിട്ട് ട്രോഫി എടുത്തു കൊടുത്തവരാണ്. കവളപ്പാറയ്ക്ക് എതിരായി കളിക്കുക കാരണം കാണികളെല്ലാം ഞങ്ങൾക്കെതിരാണ്. അപ്പോൾ അങ്ങനത്തെ സന്ദർഭത്തിൽ ഒരു ഫൈനലിൽ ഞങ്ങൾ വരികയാണ്. ഫൈനലിൽ വന്നിട്ട് അന്ന് അവിടുത്തെ അത് പാലക്കാടോ ഒറ്റപ്പാലോ സന്ധ്യ ITS എന്ന് പറഞ്ഞ നാടായിരുന്നു അവിടെ ഈ കളി ഉദ്ഘാടനം ചെയ്യാൻ വന്നത്, ഫൈനൽ ഉദ്ഘാടനം ചെയ്യാൻ. അന്നത്തെ സമയത്ത് ഞങ്ങൾ ഈ ഫൈനൽ ഉപേക്ഷിക്കേണ്ടായി. ഫൈനലിലെത്തിയിട്ട് ഞങ്ങൾ ചെറുതിരുത്തി ബ്രദേഴ്സ് ടീം അവിടെ പോയില്ല. അപ്പോൾ മേഡം അവിടെ കമ്മിറ്റിക്കാരോട് ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ചെറുതിരുത്തിയുള്ള ടീമാണ് വന്നില്ല. ഒരു ഭയങ്കര അനുഭവമാണ്. ആ മേഡം അനൗൺസ് ചെയ്തു അവിടെ ഒരു പാലക്കാട് ജില്ലയിൽ ഇനി ഒരു ടൂർണമെൻറ്റ് കളിക്കില്ല പറഞ്ഞു. കാരണം ഫൈനലി ഞങ്ങൾ ബഹിഷ്കരിച്ച കാരണം, ഫൈനൽ ബഹിഷ്കരിക്കാൻ കാരണം ഞങ്ങളെങ്ങനെ ആ ഫൈനൽ അവിടെ ജയിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ടീമിന് ഇങ്ങോട്ട് തിരിച്ച് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം കാണികളൊക്കെ എതിരാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടായി. പിന്നീട് അതൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്ത് ഞങ്ങൾ പിന്നെ കളികളൊക്കെ തുടങ്ങി പാലക്കാട് ജില്ലയിൽ. മക്കരപ്പറമ്പിലെ സെമി ഫൈനൽ, അത് അടുത്ത ലക്കത്തിൽ ഞാൻ തുടരും. ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കഥ പറയാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, നിങ്ങൾ ക്ഷമിക്കണമെന്ന്. ഗുഡ് ബൈ.